നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മാപ്പ് മാപ്പ് മാപ്പ്, എല്ലാവരോടും പേഴ്സണലായിട്ട് തന്നെ മാപ്പ് പറഞ്ഞു എൻസോ ഫെർണാണ്ടസ്. കൂടാതെ ചാരിറ്റി പ്രവർത്തനത്തിനായിട്ട് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കാമെന്നും ഏറ്റു. അങ്ങനെ പ്രശ്നം ഒതുക്കി തീർക്കുകയാണ് എൻസോ. ചെൽസിയുടെ ടീമിലേക്ക് മടങ്ങിയെത്തിയ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ ഫ്രഞ്ച് താരങ്ങളുണ്ട്. അദ്ദേഹത്താൽ അധിക്ഷേപിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ അർജൻറ്റീൻ ടീംമേറ്റുകൾ വഴി വംശീയമായിട്ട് അധിക്ഷേപിക്കപ്പെട്ട താരങ്ങൾ അവിടെയുണ്ട്. അറിയാമല്ലോ, കോപ്പ അമേരിക്കയുടെ വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് അർജൻറ്റീൻ താരങ്ങൾ അതി മോശമായ രൂപത്തിൽ ഇങ്ങനെ റേസിസ്റ്റും എന്ന് മാത്രമല്ല ഹോമോഫെബിക്കുമായിട്ടുള്ള ചാൻഡു പാടി ഒരു കാര്യവുമില്ലാതെ ഫ്രഞ്ച് താരങ്ങൾ അധിക്ഷേപിച്ചത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഇപ്പോൾ ചെൽസിയിലേക്ക് എത്തി അദ്ദേഹം മാപ്പ് പേഴ്സണലി പറഞ്ഞിരിക്കുകയാണ്. അന്ന് ഇൻസ്റ്റാഗ്രാമിൽ മാപ്പ് പോസ്റ്റ് ഇട്ടിരുന്നു, ഇപ്പോൾ പേഴ്സണലി അപ്പോളജി ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ചാരിറ്റിക്ക് തുക കൊടുക്കാമെന്നും ഏറ്റിട്ടുണ്ട്. അങ്ങനെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. ഇത് അർജൻറ്റീൻ മാധ്യമം ടിവൈസി സ്പോർട്സ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം ആളുകൾക്ക് വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫാബ്രിസിയോ റൊമാനോയും ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്നലെ വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻസോ പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിനോട് മാപ്പ് പറഞ്ഞു. കൂടാതെ ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് കൊടുക്കാമെന്ന് അദ്ദേഹം ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. റീസ് ജെയിംസും എക്സൽ ഡിസാസിയുമായിരുന്നു ഈ പ്രശ്നം തീർക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത്. എൻസോ ചെൽസിയുടെ സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തും. ഓൾറെഡി അദ്ദേഹം ഇപ്പോൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രീ സീസണിൽ അദ്ദേഹം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കോച്ചടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ ഓക്കെയാണ്, സംതൃപ്തരാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. ടിവൈസി സ്പോർട്സ് അവരുടെ കോച്ചിൻ്റെ വാക്കുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് തീർച്ചയായിട്ടും എൻസോ ഓൾറെഡി അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന തരത്തിൽ തന്നെയാണ്. ഏതായാലും വരുന്ന മത്സരങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. ഒരു ഘട്ടത്തിൽ 12 മത്സരങ്ങൾ വരെ വിലക്ക് എൻസോക്ക് ലഭിച്ചേക്കുമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെൽസിയിൽ ഇൻ്റേണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുവെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഇവിടെ ഇതോടുകൂടി അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇംഗ്ലീഷ് എഫ് ഇതിൽ എന്ത് തീരുമാനമെടുക്കും അവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ എന്നുള്ളത് ഇനിയും കണ്ടറിയണം എന്നുകൂടി ടിവൈസി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടി. എൻസോക്ക് ഇത് തെറ്റാണെന്ന് മനസ്സിലായി, അദ്ദേഹം പേഴ്സണലി മാപ്പും പറഞ്ഞ് തീർക്കുകയാണ്. ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് നോക്കുക, ഫ്രാൻസ് വേഴ്സസ് അർജൻറ്റീനയാണ് ഒളിമ്പിക്സിൻ്റെ ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും ആ വംശീയാധിക്ഷേപം പിടിച്ചുകൊണ്ടുവരുന്നവരെ ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ കാണാം. എൻസോയൊക്കെ അദ്ദേഹം ചെയ്തതിന് മാപ്പും പറഞ്ഞ് പ്രശ്നം തീർത്തിട്ടുണ്ട്. ഇപ്പോഴും അത് ചുമന്ന് നടക്കുന്ന ആളുകളെ കമൻറ്റ് ബോക്സിൽ കാണുന്നത് വളരെ നിരാശാജനകമാണ്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോസിൻ്റെ.